നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പതിവ് പോലെ തന്നെ തോറ്റവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ എയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചിലരൊക്കെ ഉളുപ്പും മാന അഭിമാനമൊക്കെ ഉള്ള ചിലർ അവർ ഇരിക്കുന്ന പദവിയൊക്കെ രാജിവെച്ചിട്ട് തോൽവിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ എം ലിജുവൊക്കെ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അത് ഉളുപ്പ് മാനമുള്ളവരാണ് ഈ ചെയ്യുന്നത്. അല്ലാത്തവർ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ബി ജെ പി ഒരു ചെറിയ കോർ കമ്മിറ്റിയൊക്കെ കൂടി അവർ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പഠിക്കുക, തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെപ്പറ്റി പഠിക്കാൻ മറ്റൊരു ഈ സി പി എംകാർ ചെയ്യുന്ന പോലെ ഒരു കമ്മീഷനെയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തിനെയൊക്കെ നിയോഗിക്കാനുള്ള ഒരു പടപ്പുറപ്പാടിലാണ് അവർ. ഇനിയിപ്പോൾ ആ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ട് അന്വേഷിക്കാൻ വേറൊരു ആ അന്വേഷണ കമ്മീഷനെ കൂടെ ചിലപ്പം അവർ പിന്നീട് നിയമിച്ചേക്കാം. എന്തായാലും ഇന്നലെ അവർ ഒരു ചെറിയ കോർ കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് അവരൊരു വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. ബി ഡി ജെ എസിന് കിട്ടിയിരുന്ന കഴിഞ്ഞ 2016 കിട്ടിയിരുന്ന അത്രയും വോട്ട് ബി ഡി ജെ എസിനില്ല, അവർക്ക് അവരുടെ കഴിവ് കാണിക്കാൻ പറ്റിയില്ല, അവരാണത്രേ തോൽവിയുടെ കാരണം എന്നുള്ള രീതിയിലാണ്. അതെങ്ങനെയാണ് സാർ ശരിയാവുക? ബി ഡി ജെ എസ് മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ തവണ ഉള്ളതിൽ വളരെ കുറവാണ് വോട്ട് കിട്ടിയിരിക്കുന്നതെന്ന് കാണാം. പക്ഷേ ബി ഡി ജെ എസ് സഖ്യകക്ഷിയാണ്. ബി ഡി ജെ എസിന് ബി ജെ പിയും കൂടെ വോട്ട് ചെയ്താലേ അവർക്ക് വോട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ സാർ. ബി ജെ പിക്കാർ ബി ഡി ജെ എസിന് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് അവരും ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ആ മുന്നണിയിലെ ചെറുതോ വലുതോ ആയ എല്ലാ പാർട്ടിക്കാരെയും ഒരുപോലെ തന്നെ കൊണ്ടു നടക്കണ്ടേ? ഇവിടെ കേരളത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ചില മണ്ഡലങ്ങളിൽ മാത്രം ഇങ്ങനെ കാടളക്കിയുള്ള പ്രചരണമാണ് നടന്നത്. പ്രധാനമന്ത്രി വരുന്നു, ആഭ്യന്തരമന്ത്രി വരുന്നു, മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ വരുന്നു, അങ്ങനെ റോഡ് ഷോ, അങ്ങനെ പല ഇത് സഖ്യകക്ഷികൾ എന്നൊരു കൂട്ടർ കൂടെ തങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം എന്താണ് എൻ ഡി എയിലെ മുഖ്യകക്ഷിയായ ബി ജെ പി മറന്നുപോയത്? അതോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ഇവിടെ ജയിച്ച് ഭരണം പിടിക്കാം എന്നുള്ള മൂഢസ്വർഗത്തിലായിരുന്നോ നിങ്ങൾ? എന്തിനാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തോൽവിയുടെ ഭാരം ബി ഡി ജെ എസിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ എ ബി വാജ്പേയിയുടെ കാലം മുതൽ പി സി തോമസ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. ഒരിക്കൽ ഇവിടെ ബി ജെ പി ഒന്നുമല്ലായിരുന്ന കാലത്ത് പോലും ബി ജെ പിയുടെ സഖ്യകക്ഷിയായി ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എം പി ആയ വ്യക്തിയാണ് പി സി തോമസ്. ആ പി സി തോമസ് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അപമാനിതനായി ഈ മുന്നണി വിട്ട് പോവേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ വന്ന്? അദ്ദേഹം എപ്പോഴെങ്കിലും ഈ മുന്നണിക്കെതിരെയായിട്ട് സംസാരിച്ചതായിട്ട് ഏതെങ്കിലും ഒരു അണികൾക്കറിയാമോ? അദ്ദേഹം ഈ മുന്നണിക്കെതിരെയായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെയായിട്ട് പ്രവർത്തിച്ചതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാളെ കൂടെ നിർത്താഞ്ഞത്? പാലാ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതേപോലുള്ള മധ്യകേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു അല്പം എന്ന് പറഞ്ഞാൽ പോലെ അത്യാവശ്യം നല്ല സ്വാധീനമുള്ളൊരു വ്യക്തിയായിരുന്നില്ലേ അദ്ദേഹം? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എൻ ഡി എക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരണം കിട്ടിയ സമയം മുതൽ എന്തുകൊണ്ടാണ് തങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ഒരു സഖ്യകക്ഷിയാണ് എന്ന ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത്? അപ്പോൾ ഒരുപാട് ഘടകങ്ങളില്ലേ ഈ കേരളത്തിലെ ഈ വട്ടപൂജ്യമായ ഈ തോൽവിക്ക് പിന്നിൽ? എന്തുകൊണ്ടാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തങ്ങളുടെ കൂടെയുള്ള സഖ്യകക്ഷികളെ എന്തുകൊണ്ട് ചേർത്ത് നിർത്തുന്നില്ല? ഇത് തന്നെയല്ലേ കേരളത്തിലെ തോൽവിയുടെ ഒന്നാമത്തെ കാരണം? 2016 തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി രൂപീകരിച്ച് സ്വയം ഇങ്ങോട്ട് വന്നതാണ് സി കെ ജാനുവിനെ പോലെയുള്ളവർ. എന്തുകൊണ്ടാണ്? തോൽക്കുവോ ജയിക്കുവോ അത് വേറെ കാര്യം. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടി ആ എൻ ഡി എ എന്നുള്ള ആ ഒരു സഖ്യകക്ഷി, ആ ഒരു ഘടകം, അവരെ മീറ്റിംഗ് കൂടുകയോ ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെയാണ് ഒരു സഖ്യകക്ഷി അല്ലെങ്കിൽ ഒരു എൻ ഡി എ മുന്നണി ഒരു മീറ്റിംഗ് പോലും നടക്കുന്നത്. അങ്ങനെയൊരു സംവിധാനം തന്നെ ഇവരുടെ ഇടയിലില്ലായിരുന്നു. എപ്പോഴും ബി ജെ പി അണികളിൽ കൂടെ ആ ഒരു ബോധമാണ് മനഃപൂർവ്വം കുത്തിവെക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഒരു ലോജിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് സ്വന്തം സഖ്യകക്ഷിയായ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കില്ല, പകരം എതിർപാളയത്തിലുള്ള ശത്രുവിൻ്റെ ചിഹ്നത്തിൽ കൊണ്ട് വോട്ട് കുത്താനുള്ള മാനസികാവസ്ഥയ്ക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇനിയെങ്കിലും നിങ്ങൾ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന ബോധം വേണം. എൽ ഡി എഫും യു ഡി എഫും എന്ന രണ്ട് മുന്നണികൾക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന ബോധം വേണം. ആ ഓരോ മുന്നണികളിലും കുറഞ്ഞത് 13 പരം ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുടെ
ഒരു കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർക്കെതിരെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരു കൂട്ടായ്മ ആവശ്യമാണ്. പക്ഷേ സ്വന്തം മനസ്സാലെ ഇങ്ങോട്ട് വന്നു ചേർന്ന സഖ്യ കക്ഷികളെ പോലും ചെറിയ പാർട്ടികളെ പോലും വെറുപ്പിച്ച് തിരിച്ചുവിട്ട ചരിത്രമാണ് കേരളത്തിലെ എൻ ഡി എയ്ക്കുള്ളത്. പക്ഷേ ഒരിക്കലും കേരളമൊഴിച്ച് മറ്റൊരു സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു നിലപാടല്ല ദേശീയ നേതൃത്വത്തിനും മറ്റ് എൻ ഡി എ കക്ഷികൾക്കും ഉള്ളത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത്. കാശ്മീരി പോലും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന പി ഡി പിയോട് പോലും സഖ്യം ചേർന്ന് അവിടെ ഒന്നിച്ച് ഭരിച്ചവരാണ് ബി ജെ പി എന്ന ആ ചിന്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാതെ പോയത്? ഇപ്പോൾ ഈ സമയത്ത് എല്ലാ പാപഭാരവും ബി ഡി ജെ എസിൻ്റെ മണ്ടയ്ക്ക് ഏൽപ്പിച്ച് കൈ കഴുകാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ അണികൾക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കും സാമാന്യബോധം എന്നൊന്നുണ്ട്. സ്വന്തം കുറ്റം മറ്റൊരാളുടെ മേൽ ചാർത്തി കൈ കഴുകാൻ നിങ്ങൾക്കാവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.